Once again, welcome to our new video regarding the abnormal psychology. നമ്മുടെ abnormal psychology-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പ്രധാനമായും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നോർമാലിറ്റി എന്നും അബ്നോർമാലിറ്റി എന്നുള്ളതും. ഈ മൊഡ്യൂളുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിഎക്കാർക്ക് പഠിക്കാനുള്ള കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടാണ് പേപ്പറായിട്ടാണ് ഇതുള്ളത്. എന്നിരുന്നാലും ജനറലായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഈ പേപ്പർ ഉള്ളത്. അപ്പോൾ ബിഎ കുട്ടികൾക്കും എം എ സൈക്കോളജി പഠിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ് ഇസ് മീ ഷാഫി കളത്തിങ്കൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോർമൽ, എന്താണ് അബ്നോർമൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് നോർമൽ, എന്താണ് അബ്നോർമൽ? നോർമൽ എന്ന് പറയുന്ന സമയത്ത് സൈക്കോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുള്ള മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രത്യേകിച്ച് മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത് എന്നാണ്, എങ്ങനെയാണ് ഒരാളെ ഒരാൾ നോർമലാണ്. ഇപ്പോൾ ഒരാൾ വരികയാണ്, സർ മുമ്പ് പപ്പുവിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, ദാസപ്പോ ശരിക്കും നോക്കിക്കേ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോർമലായിട്ടും അബ്നോർമലായിട്ടും ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റഡി മനുഷ്യൻ്റെ ബിഹേവിയറിനെ കുറിച്ചും പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ അയാളുടെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. അബ്നോർമൽ ആയിട്ട് ആളുകൾ പെരുമാറുമ്പോൾ നമുക്കൊരാൾ നമ്മളോട് പെരുമാറുന്ന രീതി അനുസരിച്ച് നമ്മൾ അയാൾ നോർമലാണോ അബ്നോർമലാണോ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന ടേം നോർമൽ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തത് വന്നിട്ടുള്ളത് നോർമ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്, വിച്ച് മീൻസ് ദ കാർപെൻ്റേഴ്സ് സ്ക്വയർ ഓർ റൂൾ. ഇപ്പോൾ ഒരു ആശാരിയുടെ ഒരു റൂള് എന്ന് പറഞ്ഞാൽ അളവ് കറക്റ്റായിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള രൂപത്തിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മൾക്ക് ഒരു നിയമപരമായിട്ട് കറക്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് പറയും, ആൾ നോർമലാണെന്ന് പറയും. ഈ നിയമങ്ങളെ മുഴുവനും തെറ്റിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നമുണ്ടോ അവനക്ക്, എന്തോ ഒരു പ്രശ്നമുണ്ടോ? അപ്പോൾ അത് കണ്ടോ നിങ്ങൾ, ദ ടേം അബ്നോർമൽ എന്ന് പറയുന്ന വാചകം അതിൻ്റെ അർത്ഥം എന്താണ്, എവേ ഫ്രം, ഒരു സംഭവത്തിൽ നിന്ന് എന്തൊക്കെയോ ദൂരെയാണ്. ദസ് കെയിം ഇൻ ടു സിഗ്നിഫിക്കൻ്റ്ലി ഡീവിയൻസ് ഓർ വേരിയേഷൻ ഫ്രം ദി നോം ഫ്രം ദി അബ്നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്, നോർമൽ ലെവലിൽ നിന്ന് കാര്യമായിട്ട് എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും, അബ്നോർമൽ എന്ന് പേരിട്ട് വിളിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ പറയുന്നുണ്ട് ബട്ട് ദർ ഇസ് സം ഡിഫിക്കൽട്ടി ഇൻ ഡിസൈഡിങ് വാട്ട് ഇസ് നോർമൽ ഓർ അബ്നോർമൽ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ബുദ്ധിമുട്ടാണ്, നോർമലോ അബ്നോർമലാണോ എന്നുള്ള ബുദ്ധിമുട്ടാണ്. മുമ്പ് നെഹ്റുവിനെ കുറിച്ചിട്ട് അല്ല പല ആളുകളെ കുറിച്ച് ഒരു കഥ പറയാറുണ്ട്. അവരിങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പിന്നെ ഒരാൾ പറഞ്ഞത്രേ, നെഹ്റു പറഞ്ഞു ഞാൻ എന്താ പ്രധാനമന്ത്രിയാണ്, അപ്പം കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള ആൾ പറഞ്ഞത്രേ, ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ രാജാവ് എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ പ്രധാനമന്ത്രിയല്ലേ, രാജ്യത്തിൻ്റെ രാജാവ് എന്നൊക്കെ പറഞ്ഞത്, ഇപ്പം പിന്നെ ശരിയായി, നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഇതിൽ നോർമൽ എന്താണ് അബ്നോർമൽ എന്താണെന്നുള്ള വലിയൊരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നോർമലാണ് അബ്നോർമൽ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അതുകൊണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ദി പ്രോബ്ലം ഓഫ് ഡിസൈനിങ് വാട്ട്സ് ബിഹേവിയർ ഇസ് നോട്ട് അബ്നോർമൽ, എന്താണ് നോർമൽ അബ്നോർമൽ എന്നുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സെവറൽ അറ്റംപ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് ഫോർ ഡിസ്ക്രൈബ് നോർമൽ ആൻഡ് അബ്നോർമൽ. ഈ നോർമൽ എന്താണ് അബ്നോർമൽ എന്താണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം ഇനി. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി ക്രൈറ്റീരിയ. നോർമലാണോ അബ്നോർമലാണോ എന്നുള്ളതിന് എന്തെല്ലാം ക്രൈറ്റീരിയകൾ നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒന്ന് രണ്ട് ക്രൈറ്റീരിയകൾ നോക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ ഉണ്ട്, എക്സ്പ്ലനേറ്ററി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ രണ്ട് ക്രൈറ്റീരിയകൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക. രണ്ട്, എക്സ്പ്ലനേറ്ററി എന്ന് പറയുമ്പം ആ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ വിശദീകരിച്ച് രണ്ട് ക്രൈറ്റീരിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഇത് താഴെ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഡിസ്ക്രൈബ് ബിഹേവിയർ ഇസ് എ നോർമൽ ആൻഡ് അബ്നോർമൽ എന്താണെന്ന് ജസ്റ്റ് വിശദീകരിക്കുന്നു. ഇനി ആ ഡിസ്ക്രിപ്റ്റീവിന് ഇതാ ഫർദർ ഡിവൈഡ്. ഈ ഡിസ്ക്രിപ്റ്റീവിനെ തന്നെ പിന്നീട് എന്താക്കുന്നുണ്ട്, രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇതാ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നും നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നും, സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നും നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നുള്ള രൂപത്തിൽ രണ്ട് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന നമ്മുടെ ഈ കാര്യത്തിന് തന്നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നോർമൽ ആൻഡ് അബ്നോർമലിറ്റി ക്രൈറ്റീരിയ ആണ്. അതിൽ രണ്ട് ക്രൈറ്റീരിയകളുണ്ട്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവും രണ്ട് എക്സ്പ്ലനേറ്ററിയും. ഡിസ്ക്രിപ്റ്റീവിൽ ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ ട്രൈ ടു ഡിസ്ക്രൈബ് വിച്ച് ബിഹേവിയർ ഇസ് നോർമൽ ആൻഡ് വിച്ച് ഇസ് അബ്നോർമൽ, ഏതാണ് നോർമൽ ഏതാണ് അബ്നോർമൽ എന്നുള്ളത് വിശദീകരിക്കുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, എക്സ്പ്ലനേറ്ററി എന്ന് പറയുന്ന സമയത്ത് ആദ്യം എന്താ ചെയ്യുന്നത്,
വൈ ദ ബിഹേവിയർ ഈസ് അബ്നോർമൽ, എന്തുകൊണ്ടാണ് ബിഹേവിയർ അബ്നോർമൽ എന്നുള്ളതാണ് അതിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം. നിങ്ങൾ അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന രണ്ട് തരം നമ്മൾ പറഞ്ഞു. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കലാണ്, മറ്റൊന്ന് നോൺ സ്റ്റാറ്റിസ്റ്റിക്കലാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ ആ രൂപത്തിലെല്ലായിരിക്കും, അങ്ങനെ ജസ്റ്റ് ഒരു കാര്യമല്ല. അപ്പോൾ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് മാത്രം നമ്മൾ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോൺ സ്റ്റാറ്റിസ്റ്റിക്കലിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നറിയോ? ഒന്ന്, നോൺ സ്റ്റാറ്റിസ്റ്റിക്കലിൽ വരുന്ന എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാളെ നമ്മൾ എന്ത് മനസ്സിലാക്കാം, അയാൾ നോർമൽ അബ്നോർമൽ ആണ് മനസ്സിലാക്കും. അത് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രത്യേകത. ക്രൈറ്റീരിയ, സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, അനുസരിച്ച് ജീവിക്കുന്നതിനനുസരിച്ച്, അനുസരിക്കാതെ ജീവിക്കുന്നതിനനുസരിച്ച് നമ്മൾ നോർമൽ അബ്നോർമൽ ആണെന്ന് പറയും. ലീഗൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ഒരാൾ ലീഗലി നിയമപരമായ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ, ആ നിയമങ്ങളൊക്കെ അവൻ എതിർക്കുകയാണോ, അതിനനുസരിച്ചിട്ട് നമ്മൾ നോർമൽ ആണോ അബ്നോർമൽ ആണെന്ന് പറയും. ഐഡിയൽ പെർഫെക്ഷൻ, ആ ഒരു പെർഫെക്ഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറയും, ഒരാൾ നോർമൽ ആണോ നോർമൽ അല്ലേ അബ്നോർമൽ ആണെന്ന് പറയും. ഇനി ഇതിൽ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്ന ഏരിയ നമുക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ എന്താണ്, ഒരാൾ നോർമൽ അബ്നോർമൽ എന്നല്ല, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ, അക്കോർഡിംഗ് ടു ദിസ് ക്രൈറ്റീരിയ ആവറേജ് ഇസ് നോർമൽ. ഒരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നോർമൽ ആയിരിക്കും. ഈ ആവറേജ് ആവറേജ് അല്ലാത്തത് എന്താണ്, അബ്നോർമൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ചെറിയൊരു ഏരിയ ഉണ്ട് അല്ലേ, എന്താ കാണാൻ കഴിയുന്നത്, ഇവിടെ കുറേ കള്ളിയുണ്ട്, ഇങ്ങനെ ഒരു ഒരു പിന്നെ ഇതൊക്കെ വരച്ചിട്ടുണ്ട്, ബെൽ ഷേപ്പ്ഡ് കർവ് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ. ഇതിങ്ങനെ ഷേപ്പാണ്, ഒരു ബെൽ ഷേപ്പ്ഡ് കർവ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നമ്മൾ ഐ ക്യു നോക്കുകയെന്ന് വിചാരിച്ചു, ഈ എക്സാമ്പിൾ കൊടുത്ത് ദ ബെൽ ഷേപ്പ്ഡ് കർവ് ഇല്ലസ്ട്രേറ്റ് ദാറ്റ് കേസസ് ഫയലിംഗ് അറൌണ്ട് ദ മിഡിൽ ടേമഡ് ആസ് നോർമൽ ആൻഡ് എക്സ്ട്രീം എൻഡ് ആസ് അബ് നോർമൽ. ഇപ്പോൾ നമ്മളൊരു ഐ ക്യു എടുക്കുകയാണ്, ഒരു ഐ ക്യു എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് അല്ലേ, മനുഷ്യൻ്റെ ബുദ്ധിക്ക് നമ്മൾ ഐ ക്യു എന്ന് പറയും, അത് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ഏരിയ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയൻ്റെ, ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഏരിയ എടുത്തു അല്ലേ, ഈ ഒരു ഏരിയയുടെ ഇപ്പോൾ നമ്മൾ ഇതിവിടെ ലോ ആണ്, ഇവിടെ ഹൈയു ആണ് അല്ലേ, ഇവിടെ ഹൈ ആയിരിക്കും ലോ ആയിരിക്കും. ഇപ്പോൾ ഒരാൾ ഐ ക്യു എടുത്തു കഴിഞ്ഞു, ആ ഐ ക്യൂൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വണ്ണ് മുതൽ ഒന്ന് ഇങ്ങനെ വന്നു, പിന്നെ ഒരു പത്ത് ഇവിടെ തുടങ്ങി, പത്ത് ഇങ്ങനെ തുടങ്ങി, ഇവിടെ നമ്മൾ 90 അല്ലേ, നമ്മൾ 80 എത്തി, 90 മുതൽ 110 വരെയുള്ള ഒരു ഏരിയ കൂട്ടിക്കൂടി ശരാശരി. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഇതൊരു റേഞ്ചാണ്, ഒരു ആവറേജ് റേഞ്ചാണ്, ഒരു ആവറേജ് റേഞ്ച്. ഇന്നിങ്ങനെ പോയി 130 140 ഇങ്ങനെയാണ് മേലോട്ട് പോകുന്നത്. അപ്പോൾ അബ്നോർമൽ എന്ന് പറയുന്ന സമയത്ത് എല്ലാ അബ്നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കരുത്. അപ്പോൾ ഐ ക്യു ഒരു 150 ഒരു ഐ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിന് വ്യത്യാസപ്പെട്ട ഒരു സംഭവമാണ്. ഐ ക്യു 150 എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെവലായിരിക്കും. ഇപ്പോൾ 130 140 150 എന്നൊക്കെ പറഞ്ഞാൽ ജീനിയസ്, സൂപ്പർ, അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകും. നേരെ മറിച്ച് ഐ ക്യു ഇവിടെ നമ്മൾ കണക്കാക്കുന്ന സമയത്ത് 70 എന്ന് പറഞ്ഞാൽ മെൻ്റൽ റിട്ടാർഡേഡ് ആയി കുട്ടികൾ. ഐ ക്യു പിന്നെ 25 ഒക്കെ ഒരു ഐ ക്യു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രൊഫൗണ്ട് ലെവലിൽ വലിയ ഒരു എന്തായി മാറി, പിന്നെ പ്രശ്നമുള്ള ഒരു കണ്ടീഷൻ ആയിട്ട് മാറി. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതെല്ലാം എന്താണ്, നോർമലി ഡീവിയേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു പിന്നെ അബ്നോർമലായിട്ട് നമുക്ക് കണക്കാക്കാം. അത് അബ്നോർമാലിറ്റിയിൽ ഗുണങ്ങളുള്ള അബ്നോർമാലിറ്റീൻ്റെ എല്ലാം അബ്നോർമാലിറ്റി എന്തല്ല നമ്മൾ പിന്നെ പ്രശ്നമാക്കി നമ്മൾ കണക്കിലെടുക്കണ്ട കേട്ടോ. ഇപ്പം ഇവിടെ നമ്മൾ ഇപ്പം നമ്മൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. യാ ഇനി നിങ്ങൾ മനസ്സിലാക്കാം, ഇപ്പോൾ ബെൽ ഷേപ്പ്ഡ് ആയൊരു കർവാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൽ ഏറ്റവും മിഡിൽ നോർമൽ ആണെന്ന് ഇതിൽ പറഞ്ഞു, ഏറ്റവും എക്സ്ട്രീം അബ്നോർമൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻസിൻ്റെ ലിമിറ്റേഷൻ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ BA സബ്ബുള്ള കുട്ടികളുടെ പേപ്പറാണിത്, അത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലിൽ നിന്നുള്ള ഏതൊരു ഡീവിയേഷൻ എന്താണ് അബ്നോർമൽ ആയിരിക്കും. ഇതാണോ, ഡീവിയേറ്റ് ഫ്രം ദി ആവറേജ് വുഡ് ബി അബ്നോർമൽ. ആവറേജിൽ നിന്ന് അങ്ങോട്ട് മേലോട്ടോ താഴോട്ടോ അബ്നോർമൽ ആയിട്ട് കണക്കാക്കാം. സോ ജീനിയസ് ഷുഡ് ബി അബ്നോർമൽ ആസ് മെൻ്റലി റിട്ടാർഡ് പേഴ്സൺ. അതുകൊണ്ട് ജീനിയസ് ആയ ആളും എന്തുപോലെ എന്തുതന്നെയാണ്, മെൻ്റലി റിട്ടാർഡ് കുട്ടികളെ പോലെ അബ്നോർമൽ തന്നെയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശദീകരണം ഇവർ പറയുന്നത്. പിന്നെ മറ്റൊരു വിശദീകരണം കാര്യങ്ങളും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഡീവിയേറ്റഡ് ഫ്രം വൺ അണ്ടർ ഇൻ സെയിം ഡയമെൻഷൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ്. അപ്പം ഇതിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് നമ്മൾ ക്രൈറ്റീരിയ വെക്കുമ്പോൾ ഒരു പരിമിതിയാണ് പറയുന്നത്. പലരെയും നമ്മളുടെ കഴിവുകളും മനസ്സിലാക്കാതെ എന്താക്കി മാറ്റേണ്ടി വരും,
അവരുടെ യഥാർത്ഥ കഴിവുകൾ മനസ്സിലാക്കാതെ അവരെ നമ്മൾ അബ്നോർമൽ ആയിട്ട് കണക്കാക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു അബ്നോർമാലിറ്റി ആയിട്ട് ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പിന്നെ ഇനാഡിക്വസി ഓഫ് ദി മെത്തേഡ് ഇസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പലപ്പോഴും നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായി കിട്ടൂല എന്ന് പറഞ്ഞു. ഇനി നമുക്കിത് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ ഓഫ് അബ്നോർമാലിറ്റി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയയും അതേപോലെ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ ഏതാ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ. അപ്പോൾ എന്താണ് ഈ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു കർവ് വെച്ചിട്ടാണ് നമ്മൾ ആളുകൾ നോർമൽ ആണോ അബ്നോർമൽ ആണോ മനസ്സിലാക്കിയത്. ആ കർവിൻ്റെ മിഡിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ എന്നും രണ്ട് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അബ്നോർമൽ എന്ന രൂപത്തിലാണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ രൂപത്തിലല്ല കാണുന്നത്, അതിനെ നാല് തരമാക്കി നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കുക, ഒന്ന് എത്തിക്കലായിട്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളോ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളോ ആണ് പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മോറൽ ആയിട്ടുള്ള ധാർമ്മികമായ കാര്യങ്ങളും മൂല്യങ്ങളൊന്നും നിൽക്കുന്നില്ല, രക്ഷിതാക്കൾ ബഹുമാനിക്കുന്നു തീരെ ബഹുമാനിക്കുന്നില്ല, കച്ചറിനൊക്കെ ഫുൾ ടൈം കച്ചറയാണ്, നമ്മളെന്ത് മനസ്സിലാക്കും എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ സോഷ്യൽ കൺഫോമിറ്റി, കൺഫോമിറ്റി പറഞ്ഞാൽ ഒരു നാട്ടിൽ നടപ്പുണ്ടായിരിക്കും, ഒരു നാട്ടു നടപ്പ്, ആ നാട്ടിലെ ഒരു രീതികൾ ഉണ്ടായിരിക്കും എല്ലാവരും അംഗീകരിക്കുന്ന രീതി, ആ രീതിയെ എതിർത്തുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്താ പറയുക സോഷ്യൽ കൺഫോമിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഐഡിയൽ പെർഫെക്ഷൻ ആൻഡ് ലീഗൽ, അപ്പോൾ അതിൽ ഓരോന്ന് ഓരോന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. എത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഈസ് കൺസിഡേർഡ് ടു ബി അബ്നോർമൽ ഇഫ് ഹി ഷി ആക്ട് ഇമ്മോറൽ മാനർ, ഇമ്മോറൽ മാനറായിട്ട് പെരുമാറുകയാണെങ്കിൽ, ധാർമ്മികമല്ലാത്ത രൂപത്തിൽ പെരുമാറുകയാണെങ്കിൽ എന്ത് പറയും, അതിനെന്തോ പ്രശ്നമുണ്ട് നമുക്ക് പറയേണ്ടി വരും. ഇനി അതിന് പിന്നെ ഇതിൻ്റെ ഡിഫക്റ്റ് ആയിട്ട് ഇതിൽ പറയുന്നത് നമ്മൾ മൊറാലിറ്റി മാത്രം നോക്കിയേണ്ട ഒരാളെ അബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റൂലല്ലോ, സമയങ്ങളും സ്ഥലങ്ങളും മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടൂലേ എന്നുള്ളതാണ് അതിൽ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ക്രൈറ്റീരിയയിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കാണുന്നത് ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ കൺഫോമിറ്റി. അത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ, എന്നാലും വിശദീകരിക്കാം. ഒരു ദോസ് ഹു കൺഫേം സോഷ്യൽ നോംസ് ആർ കൺസിഡേർഡ്സ് നോർമൽ, ഒരു സമൂഹത്തിൻ്റെ ആചാരങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന ആളുകൾ നോർമൽ എന്നും അതിനെതിർക്കുന്ന ആളുകളൊക്കെ അബ്നോർമൽ എന്നും പറയുന്നൊരു രീതിയുണ്ട്. ഓക്കെ, ഇപ്പം ഒരു ഒരു ഷോർട്ട് ടോപ്പ് വിയറാണ്, അല്ലെങ്കിൽ ടൈറ്റ് ജീൻസ് ഇടുകയാണ്, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ബ്ലൗസ് ഇടുകയാണ്, അപ്പോൾ അത് ആ നാട്ടിൽ നടപ്പിൽ പെട്ടതല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ പറയും എന്താ അതിൻ്റെ കഥ, ഒരു നോർമൽ അല്ലല്ലോ, എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയും. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളും സംസ്കാരങ്ങൾക്കും അനുസരിച്ച് ആളുടെ പിന്നെ നമ്മൾ നോർമൽ അബ്നോർമൽ പറയുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് നോക്കി നിങ്ങൾ ലീഗൽ ക്രൈറ്റീരിയ ഓഫ് ലീഗൽ പെർഫെക്ഷൻ, എങ്ങനെയാണ് ലീഗൽ പെർഫെക്ഷൻ എന്ന് പറയുക, ക്രൈറ്റീരിയ ഓഫ് ലീഗൽ പെർഫെക്ഷൻ, അതാണ് അടുത്ത മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിലെന്താണ് നോർമൽ കൺസെപ്റ്റ് ഈസ് ഇക്വേറ്റഡ് വിത്ത് ദി പെർഫെക്ഷൻ ഓഫ് ദി ഐഡിയൽ ബിഹേവിയർ. അപ്പോൾ നമ്മൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലാന്ന് പറയും, പിന്നെ ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അബ്നോർമലാന്ന് പറയും. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ ദ ജഡ്ജ്മെൻ്റ് ഈസ് സബ്ജക്റ്റീവ്. അപ്പോൾ ഓരോ ആളുകളുടെ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇപ്പോൾ നമുക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ, എന്നാൽ സബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഓക്കെ, അതാണ് ലീഗൽ ലീഗൽ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയൽ ബിഹേവിയർ, ഇപ്പോൾ ഒരു ഒന്നും കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യാം, നിയമങ്ങളെ അനുസരിക്കാന്നുള്ള എല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ലീഗൽ ലീഗൽ പെർഫെക്ഷൻ. ഇപ്പോൾ ചില ആളുകൾക്ക് ഗാന്ധി, ഒരു എക്സാമ്പിൾ, ഗാന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ഐഡിയൽ മാനാന്ന് പറയും. ചില ആളുകൾ പറയും ഏയ് അല്ല, വേറെ ആൾക്കാരാണ് നല്ല ഐഡിയലായിട്ട്, പിന്നെ ഐഡിയൽ ഇപ്പം എസ് സി ബോസ് അദ്ദേഹമാണ് നല്ല ഐഡിയലായിട്ട്, ഐഡിയൽ ഏറ്റവും റോൾ പറയും ഗാന്ധി ആണ്, എന്താ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സത്യാഗ്രഹിയും സാറിങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ആകുമ്പോൾ കുറച്ചും കൂടി പവർഫുള്ളായിട്ട് കാര്യങ്ങൾ നേരിട്ടത്. അപ്പോൾ ഓരോ ആളുകൾക്ക് ഐഡിയൽ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, അപ്പോൾ ആ ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ നോർമൽ അബ്നോർമൽ എന്ന് പറയും കേട്ടോ. അല്ലാതെ ലീഗലി അനുസരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞതിലുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്രൈറ്റീരിയ ലീഗൽ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓർമ്മിക്കുക, ചില ആളുകൾ ചില ക്രൈറ്റീരിയയിൽ വെക്കും, അവർക്ക് ആ ക്രൈറ്റീരിയകൾ എന്തായിരിക്കും ഓക്കെ ആയിരിക്കും. ഓക്കെ, ശരി. ഇനി നമ്മൾ പറയാം ലീഗൽ ക്രൈറ്റീരിയൻ, അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്, നാലാമത്തെ ലീഗൽ ക്രൈറ്റീരിയ. ലീഗൽ ക്രൈറ്റീരിയ പറയുമ്പോഴാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ഈ നേരത്തെ പറഞ്ഞ ദ ലോ അബൈൻഡിങ് സിറ്റിസൺ ഈസ് നോർമൽ, നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന ആളുകളെ നോർമൽ എന്ന് പറയും, നിയമങ്ങളെ വയലേറ്റ് ചെയ്യുന്ന ആളുകളെ അബ്നോർമൽ എന്ന് പറയും. അപ്പം നോർമാലിറ്റിയും അബ്നോർമാലിറ്റിയെ കുറിച്ചിട്ടുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് നോർമൽ അബ്നോർമൽ ഞാൻ പറഞ്ഞതിൽ നേരത്തെ പറഞ്ഞതിൻ്റെ രീതി മാറി ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നേരത്തെ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു, ഇനി പറയാൻ പോകുന്നത് എക്സ്പ്ലനേറ്ററി ടൈപ്പ് ഓഫ്
എക്സ്പ്ലനേറ്ററി അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ ആളുടെ നോർമൽ അബ്നോർമാലിറ്റി തരംതിരിക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ മക്കളെ, വളരെ എളുപ്പമാണ്. അപ്പോൾ എക്സ്പ്ലനേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ എക്സ്പ്ലനേറ്ററി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലനേറ്ററിനെ തന്നെ മൂന്നെണ്ണമായി തരംതിരിക്കാം. ഒന്ന് പാത്തോളജിക്കൽ, രണ്ട് സൈക്കോളജിക്കൽ, മൂന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ മൂന്ന് രൂപത്തിലായിട്ടും നമുക്ക് ആരെ നോർമലാണോ അബ്നോർമലാണോ എന്ന് കണക്കാക്കാം. ഒന്ന് പാത്തോളജിക്കൽ എന്ന് പറയുന്ന സമയത്ത് ദ നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി ഓഫ് ദി ബിഹേവിയർ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി നെർവസ് സിസ്റ്റം. നമ്മുടെ നെർവസ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇപ്പം എങ്ങനെയാണ് നമ്മൾ നെർവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ നോർമലോ അബ്നോർമലോ തരംതിരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ, ഈ പാത്തോളജിക്കൽ എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ അബ്നോർമൽ ബിഹേവിയർ അയാൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, എന്തോ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 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 മെഡിക്കൽ മെഡിക്കലായിട്ട് മൂപ്പരിക്ക് എന്തോ നെർവ് സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബയോളജിക്കലി എന്തോ ഒരു പ്രോബ്ലം മൂപ്പരിക്കുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇയാൾ അബ്നോർമൽ ആണെന്ന് മനസ്സിലാക്കാം. ഇനി സൈക്കോളജിക്കൽ അബ്നോർമാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴോ, സൈക്കോളജിക്കൽ ഫങ്ഷൻസ് വെതർ അഫക്റ്റീവ് ഓർ നോ നോർമൽ ഇസ് ദി ഡിസൈഡിങ് ഫാക്ടർ ഓഫ് ദി അബ്നോർമൽ ബിഹേവിയർ. ഇപ്പോൾ ഒരാൾ അബ്നോർമാലിറ്റി ആണ്, അയാൾക്ക് പ്രശ്നമുണ്ട്, അയാളുടെ ഫങ്ഷൻ സൈക്കോളജിക്കൽ ഫങ്ഷനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ അഫക്റ്റീവ് എന്ന് പറയുമ്പം അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ്, അയാളെ ഇമോഷൻസ് നോർമലാണോ അബ്നോർമലാണോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അബ്നോർമൽ എന്ന് പറയുമ്പോൾ അയാളെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ അയാൾ വീട്ടിലുള്ള പെരുമാറ്റ രീതി എങ്ങനെയാണ്, പുറമേയുള്ള പെരുമാറ്റ രീതി എങ്ങനെയാണ്, അങ്ങനെയുള്ള അയാളുടെ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് പറയാം, അയാളെ സൈക്കോളജിക്കലി നോർമലാണോ അബ്നോർമലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ട് ഒരാൾ വീട്ടിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്, അയാൾ പുറമെ ഭയങ്കര കൂളാണെങ്കിൽ അത് നമുക്ക് അബ്നോർമൽ എന്ന് പറയാൻ പറ്റില്ല, എന്താണ് അത് നോർമല് ആണ് നമുക്ക് പറയാം. ഓക്കെ, അവിടെ സൈക്കോളജിക്കൽ എന്തോ ഇഷ്യൂസ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇനി കാണാൻ കഴിയും അഡ്ജസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന്. ഇപ്പോൾ പാത്തോളജിക്കൽ ക്രൈറ്റീരിയ പറഞ്ഞു, സൈക്കോളജിക്കൽ ക്രൈറ്റീരിയ പറഞ്ഞു, അഡ്ജസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ പറഞ്ഞു. ഒരു വ്യക്തി സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അയാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കില്ല പിന്നെ സ്വഭാവ ഗുണങ്ങൾ, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ പറയുമ്പോൾ അയാൾ ഓക്കെ ആയിരിക്കും, അയാൾ നോർമൽ ആയിരിക്കും. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം, ഇപ്പോൾ ചെറിയ കുട്ടികളിൽ വേറെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ ഭക്ഷണം തൊടൂല, അല്ലെങ്കിൽ ആളുകളുമായിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ കുറേ ചില അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ചിലപ്പോൾ അബ്നോർമലായിട്ട് കണക്കാക്കേണ്ടി വരും. എ പേഴ്സൺ സെഡ് ടു ബി നോർമൽ ഓർ അബ്നോർമൽ എക്സ്റ്റെൻഡ് ഫീൽ അഡ്ജസ്റ്റഡ് ഓർ മാലഡ്ജസ്റ്റഡ് വിത്ത് ഹിസ് സെൽഫ് ഓർ എൻവയോൺമെന്റ്. ഒരു വ്യക്തി അയാളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചോ അയാളുമായിട്ടോ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയാൾ നോർമൽ എന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ പരീക്ഷ വരുന്നു അതുമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ, എക്സാമിനേഷൻ പിന്നെ പേടിച്ച് വരച്ച് ആകെ തളർന്ന് തലകറങ്ങി വീഴുന്ന സിറ്റുവേഷൻ ആണെങ്കിലോ, സോ അത് അബ്നോർമലാണ്. ദ നോർമൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആൾവേസ് ഇൻറ്റഗ്രേറ്റ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ബുക്കും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അയാളുടെ കൊഗ്നേറ്റീവ് ആസ്പെക്റ്റ് പറഞ്ഞ ബുദ്ധിപരമായ കാര്യങ്ങൾ എല്ലാത്തിനും അവരെന്തുണ്ടാവും, ഒരു എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തും. ഓക്കെ, അബ്നോർമൽ ആകുമ്പോൾ ഒരു പ്രശ്നം വരും. അബ്നോർമൽ ആർ ഐദർ ഏബിൾ ടു അച്ചീവ് പ്രോപ്പർ സെൽഫ് ആക്ച്വലൈസേഷൻ നോർ ദേ ക്യാൻ കെയർ കോൺട്രിബ്യൂട്ട് ടുവാർഡ്സ് പ്രോഗ്രസ് സൊസൈറ്റി. അപ്പോൾ അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനും കഴിയില്ല, സൊസൈറ്റിയെ ഉഷാറാക്കി എടുക്കാനൊന്നും ഈ അബ്നോർമൽ ആളുകൾ കഴിയില്ല. അപ്പോൾ ഇതാണ് എക്സ്പ്ലനേറ്ററി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമാലിറ്റി അബ്നോർമാലിറ്റി എന്നുള്ള ഏരിയ ഇവിടെ തീരുകയാണ്. ബി എ സോഷ്യോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവർ ഒന്നാമത്തെ യൂണിറ്റാണ് അവസാനിച്ചത്. ഇത്രയും എളുപ്പമാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആകെ പറഞ്ഞത് എന്താണ് മക്കളെ, നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്. ആ നോർമലിന് രണ്ട് തരം പിന്നെ ക്രൈറ്റീരിയയാണ് നമ്മൾ പ്രധാനമായും പറഞ്ഞത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ, രണ്ട് എക്സ്പ്ലനേറ്ററി ക്രൈറ്റീരിയ. ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, എക്സ്പ്ലനേറ്ററി ക്രൈറ്റീരിയ എന്താണ് പറഞ്ഞു. ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയയിൽ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഒന്ന് രണ്ട് ടൈപ്സ് ക്രൈറ്റീരിയ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ എക്സ്പ്ലനേറ്ററി ക്രൈറ്റീരിയയിൽ വേറെയും പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. നമ്മുടെ ഏരിയ അവിടെ, ഫസ്റ്റ് യൂണിറ്റ് അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ശരി, താങ്ക് യു. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ, നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സോഷ്യോളജി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ബാക്കിയുള്ള രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകണം. ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ അടുത്ത വീഡിയോയിൽ പറയാനുള്ള ആങ്സൈറ്റി ഡിസോർഡറാണ്. അപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ കേൾക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് ഏരിയ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സിനും പറയണം. ഓക്കെ, റെഡി, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ഇപ്പോൾ പറയും. ഓക്കെ, അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കട്ടോ. ശരി, ബൈ ബൈ.